തലശ്ശേരി കോടതിക്ക് സമീപത്തെ സെന്റിനറി പാർക്ക് കാടുകയറി നശിക്കുന്നു. ഒരാൾ പൊക്കത്തിൽ പുല്ല് വളർന്നതോടെ വിനോദസഞ്ചാരികൾ കൈയൊഴിഞ്ഞ മട്ടാണ്. ഉടൻ പാർക്ക് ശുചീകരിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. തലശ്ശേരി നഗരമധ്യത്തിലെ സെന്റിനറി പാർക്കിനോടാണ് അധികൃതരുടെ അവഗണന. പാർക്കിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. കാട് പിടിച്ച് ഒരാൾ പൊക്കത്തിൽ പുല്ല് വളർന്നിരിക്കുകയാണ്. ഇരിപ്പിടങ്ങളും കളി ഉപകരണങ്ങളും കാണാനുമില്ല. ഇവിടെ സ്ഥാപിച്ച അലങ്കാര വിളക്കുകളെല്ലാം നശിച്ചു കഴിഞ്ഞു. വൈകുന്നേരങ്ങളിൽ കുടുംബസമേതം കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായി നിരവധി പേരാണ് ഇവിടെ എത്തിയിരുന്നത്. കൂടാതെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ കളിക്കാനുമായി എത്തിയിരുന്നു. പാർക്ക് സംരക്ഷിക്കാനും ശുചീകരിക്കാനും ആളില്ലാതായതോടെ സഞ്ചാരികൾ കൈയൊഴിഞ്ഞ മട്ടാണ്. നിരന്തരം കൗൺസിൽ ആവശ്യപ്പെടുന്നതാണ് ഈ സഞ്ചാരി പാർക്കിൽ കാടും മറ്റുള്ള ഈ ജന്തുക്കൾ അടക്കം നിൽക്കുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു വ്യൂയിലെ സ്ഥലമാണ് ഇത്. ജില്ലാ കോടതിന് മുമ്പിൽ കടൽ തീരം, അങ്ങനത്തെ എല്ലാം നല്ലൊരു സ്ഥലമാണ്. ഈ സ്ഥലം ഒരു ഉപയോഗശൂന്യമായ രീതിയിലാണ് ഇവിടെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു 3 മാസം മുമ്പ് ഇതുപോലെ തന്നെ നിരന്തരം കൗൺസിൽ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഒരു മാസ്റ്റർ ക്ലീനിൻ്റെ ഭാഗമായിട്ട് ഇത് ശരിയാക്കി. ഇപ്പോൾ ആദ്യം ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കണ്ടറിഞ്ഞിട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുന്നില്ല. ഇഴജന്തുക്കളുടെ താവളമാണ് പാർക്ക്. രാത്രിയായാൽ ഇവിടം കൂലിരുട്ടാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ വിരുദ്ധരും താവളമാക്കി. നിരവധി തവണ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയില്ലെന്നാണ് ആരോപണം. ഉടൻ തന്നെ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ സെന്റിനറി പാർക്ക് സംരക്ഷിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.